നമസ്കാരം. നാളെ വായനാ ദിനമാണ്. നാളത്തെ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ പ്രോഗ്രാമാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒരു നല്ല വായനക്കാരൻ മുരളി മോഹൻ, അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ അദ്ദേഹം സ്ഥാപിച്ച ലൈബ്രറിയെക്കുറിച്ച് ഒന്ന് കാണുകയും ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. കൊട്ടാരക്കരയ്ക്കടുത്ത് തലവൂർ പഞ്ചായത്തിലെ പാണ്ഡ്യത്തിട്ട എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അവിടെ എൻ്റെ അച്ഛനാണ്, അച്ഛനും അച്ഛൻ്റെ രണ്ട് സുഹൃത്തുക്കളും കൂടെ ചേർന്നാണ് പാണ്ഡ്യത്തിട്ട പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത്. അപ്പോൾ അച്ഛനെ കുട്ടിക്കാലത്ത് തന്നെ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പം ലൈബ്രറി കൂട്ടിക്കൊണ്ടുപോയി. അപ്പോൾ അവിടെ വെച്ച് ബാലസാഹിത്യ പുസ്തകങ്ങൾ കണ്ട കൂട്ടത്തിൽ ചെമ്മനും ചാക്കയുടെ ചക്കരമാമ്പഴം എന്നൊരു പുസ്തകം കണ്ടു. അതാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് വായിച്ച പുസ്തകം, പാഠപുസ്തകം കഴിഞ്ഞു. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ ആ കൊള്ളാമല്ല പുസ്തകം എന്ന് വെച്ചാൽ അന്ന് രണ്ട് പുസ്തകങ്ങൾ അച്ഛനും എനിക്ക് പുസ്തകങ്ങൾ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി വായിച്ചു. അങ്ങനെയാണ് വായന തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഇന്ന് വരെയും വായന അവസാനിപ്പിച്ചിട്ടില്ല, വായന തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ താമരക്കുടി സ്കൂളിലാണ് ഹൈസ്കൂളിൽ പഠിച്ചത്, താമരക്കുടി എസ് വി ഹൈസ്കൂൾ ശിവവിലാസം. അവിടെ ഓരോ വർഷവും സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ഓരോ ഡിവിഷൻ ഓരോ ക്ലാസ്സിലും ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികൾക്ക് വാർഷികത്തിന് സമ്മാനം കൊടുക്കും. പുസ്തകങ്ങളാണ് സമ്മാനം. അങ്ങനെ എനിക്ക് അഞ്ചാം ക്ലാസ് പത്ത് വരെ ഓരോ വർഷവും പുസ്തകങ്ങൾ സമ്മാനം കൊടുക്കും. അങ്ങനെയാണ് ആ പുസ്തകങ്ങൾ കൊണ്ടാണ് എൻ്റെ പുസ്തക ശേഖരം. അത് കഴിഞ്ഞ് ഓരോ സ്ഥലങ്ങളിലെ ജോലി ഓരോത്തേനെ പറ്റി സർവീസ് ചെയ്ത് ഓരോ സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നത് അവരെ ലൈബ്രറികളിൽ മെമ്പർഷിപ്പ് ആവാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പുസ്തകങ്ങൾ സ്വന്തമായി വാങ്ങിച്ച് വായിക്കും. ഈ വാങ്ങി വായിച്ച പുസ്തകങ്ങളാണ് ഞാൻ ശേഖരിച്ചു. ഈ കൊല്ലത്ത് താമസമായതിനു ശേഷം കോട്ടയം, എറണാകുളം, തിരുവനന്തപുരം, തിരുവല്ല, ചങ്ങനാശ്ശേരിയൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്താണ് ഞാൻ പോയത്. അപ്പോൾ ട്രെയിനിൽ രണ്ടും മൂന്നും മണിക്കൂർ ഒരു ദിവസം വായിച്ച വായനയിലാണ് വായിച്ചാണ് സമയം തെളിക്കുന്നത്. അങ്ങനെ വായനയോട് താല്പര്യവും ഇപ്പോൾ ഈ പാണ്ഡ്യത്തിട്ട പോലത്തെ കുഗ്രാമത്തിൽ ജനിച്ച ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച് കൊച്ചി കോർപ്പറേഷനിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പദവി നേട്ട ചെയ്യാൻ കാരണം പുസ്തകങ്ങളും വായനയിലും ഉള്ളതുകൊണ്ട്. ഈ വായനാ ദിനത്തിൽ മലയാളികളോട് പ്രത്യേകിച്ചും ഒരു വായനക്കാരൻ എന്നുള്ള നിലയിൽ എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ ഈ കോവിഡ് മഹാമാരിക്കാലത്ത് ലോക്ഡൗണിൽ നമ്മൾ കൂടുതലും വീട്ടിലിരിക്കുന്ന സാഹചര്യം, ഇപ്പോൾ സമയം ചെലവഴിക്കാനും വിനോദത്തിനും വിജ്ഞാനത്തിനുമായിട്ട് വായനയാണ് ഏറ്റവും നല്ല മാർഗം. അത് മുതിർന്നവർക്കും കുട്ടികൾക്കും, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭാവി കരുത്തേൽപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വായനയാണെന്നാണ് എൻ്റെ ജീവിതം തന്നെ നിൽക്കുന്നത്. വായന കൊണ്ട് എന്ത് മാത്രം ഉയരാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികൾക്ക് പുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുക, പുസ്തകോത്സവങ്ങളും മറ്റും വരുമ്പോൾ കുട്ടികളെ അവിടെ കൊണ്ടുപോവുക, ഓരോ മാസവും മൂന്നോ നാലോ പുസ്തകങ്ങൾ നമ്മൾ വാങ്ങുക, വാങ്ങി വീട്ടിൽ സൂക്ഷിക്കുക. അപ്പം എല്ലാവർക്കും വീട്ടുകളിൽ സാമാന്യം നല്ലൊരു ഗ്രന്ഥശേഖരം ഉണ്ടാവും, അങ്ങനെ ഉണ്ടാകട്ടെ എന്നാണ് ഈ വായനാ ദിനത്തിൽ എൻ്റെ ആശംസ. നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ പഠിച്ച പഴയ പാഠപുസ്തകങ്ങളെല്ലാം കൂടി ഡി സി ബുക്സ് മലയാളം പാഠപുസ്തകങ്ങൾ ചേർത്ത് ഒരു വട്ടം കൂടി എന്ന് പറഞ്ഞ് മൂന്ന് വോളിയത്തിലായിട്ട് പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ പഴയ പാഠപുസ്തകങ്ങൾ നൽകിയത് ഞാനും കൂടിയാണ്. അതിൻ്റെ പ്രസാധകക്കുറിപ്പിൽ ശ്രീ രവി ഡി സി എനിക്ക് നന്ദി പ്രകാശിപ്പിച്ചു. വായനശാലകൾ മരിക്കുന്നു. വായനശാലകൾ മരിക്കുന്നില്ലെങ്കിൽ വായനശാലകളുടെ പ്രാധാന്യം കുറഞ്ഞു വരുന്നു. കാരണം ആളുകൾ കൂടുതലായിട്ട് അത് ഉപയോഗിക്കുന്നില്ല. ആളുകൾ സ്വന്തമായി പണം മുടക്കി പുസ്തകം വാങ്ങി വായിക്കുകയാണ് കൂടുതലായിട്ട് ചെയ്യുന്നത്. ശരിക്കും വായനാ ദിനം മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പൊതുവെ മനസ്സിലാകുന്നത്. കാരണം ഇന്റർനെറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വന്നതിന് ശേഷം ആളുകൾക്ക് വായന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ല എന്നാണ് തോന്നുന്നത്. എന്താ അതിനെ കുറിച്ചുള്ള അഭിപ്രായം? തീർച്ചയായിട്ടും അഭിപ്രായം തെറ്റാണ്. കാരണം മുൻകാലങ്ങളിൽ മലയാളത്തിലെ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന എൽ ഡി എസും മറ്റും പ്രസിദ്ധീകരിക്കുന്ന പുസ്തകങ്ങളുടെ 1000 കോപ്പി 2000 കോപ്പികളായിരുന്നു പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഡി സി ബുക്സ്, കറണ്ട് ബുക്സ് മുതലായ പ്രസിദ്ധീകരണങ്ങൾ 10,000 കോപ്പികളും 5,000 കോപ്പികളുമാണ് ഓരോ പുസ്തകങ്ങളുടെ സർക്കുലേഷൻ ഉള്ളത്. പണ്ട് വായനശാലകളായിരുന്നു പുസ്തകങ്ങൾ വാങ്ങിക്കുന്നത്, ഇനി വ്യക്തികളാണ് കൂടുതലും. സാർ, ഇങ്ങനെ ഒരു ലൈബ്രറി തുടങ്ങാനുള്ള കാരണങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു. ഈ വായനയിൽ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ഏത് തരം വായനയാണ്? നമ്മൾക്ക് വെറും വായനയല്ലാതെ വിജ്ഞാനപ്രദമായ, അറിവുണ്ടാവുന്ന, ജീവിതത്തിൽ നമുക്ക് പ്രയോജനപ്രദമായ വായനയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എൻ്റെ പുസ്തക ശേഖരത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം വിജ്ഞാനപ്രദമായ ഗ്രന്ഥങ്ങളാണ്. എൻസൈക്ലോപ്പീഡിയകൾ 100-ലധികം പുസ്തകങ്ങളെ, വിജ്ഞാനകോശങ്ങൾ എൻ്റെ കൈവശമുണ്ട്.
അതുപോലെ ഡിക്ഷണറി പല എഡിഷനിലുള്ള നൂറോളം ഡിക്ഷണറികൾ ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് ചേംബേഴ്സ് എക്സ്ചേഞ്ച് തുടങ്ങിയ വിവിധ ഡിക്ഷണറികളുടെ നൂറോളം എണ്ണത്തിന് ശേഷം എന്റെ കൈവശം. ഈ വായനക്കാർ പലപ്പോഴും ഒരു എഴുത്തുകാരാവാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? എന്റെ നിയോഗം എഴുത്തല്ല വായനയാണ്. എങ്കിലും പലരുടെയും നിർബന്ധത്തിന് വിധേയമാണ് ഞാൻ അത്യാവശ്യം കുറച്ച് എഴുതിയിട്ടുണ്ട്. ഞങ്ങളുടെ അസോസിയേഷൻ ഓഫ് എഞ്ചിനീയേഴ്സിന്റെ സംസ്ഥാന സമ്മേളനം എറണാകുളത്ത് നടക്കുമ്പോൾ അതിന്റെ സുവനീറിൽ ലോക പ്രശസ്ത ആർക്കിടെക്റ്റായ ഫ്രാങ്ക് ലോയിഡ് റൈറ്റിനെ പറ്റി ഞാൻ എഴുതിയ ഒരു ഫീച്ചറാണ് ഈ കാണുന്നത്. ഇതുപോലെ ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, സമാഹരിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നുണ്ട്. താമസിയാതെ ഉണ്ടാവും. കേരളത്തിലെ ഗ്രാമീണ വായനശാലകളുടെ ശക്തിയും അധ്വാനവുമായിരുന്നു ശ്രീ പി എൻ പണിക്കർ സാർ. അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ് നമ്മൾ വായനാ ദിനമായി ആചരിക്കുന്നത്. മനുഷ്യരെ മുഴുവൻ വായനയുടെ താളത്തിലേക്ക് ഉയർത്തിയെടുക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ ശ്രമം കേരളക്കരയ്ക്ക് മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ ആരാധിക്കുന്ന ആ മനസ്സിൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുന്ന 1000 പേരിൽ ഒരാളായി 10,200 പുസ്തകങ്ങൾ സ്വന്തമായി ശേഖരിച്ച് തൻ്റെ വീട് ഒരു ലൈബ്രറിയാക്കി തൻ്റെ മനസ്സിൻ്റെ ഇടങ്ങളിൽ വായനയ്ക്ക് സ്ഥാനം നൽകി ഇപ്പോഴും മുന്നോട്ട് പോകുന്ന റിട്ടയർ എഞ്ചിനീയർ ശ്രീ കി കെ മുരളി മോഹൻ. ലോകത്തിൽ ഒരു ഗ്രന്ഥത്തിന് ഏറ്റവും കൂടുതൽ വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് കാളിദാസന്റെ ശാകുന്തളത്തിന് മലയാളത്തിലാണ്. 50 വിവർത്തനങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ടത് കേരളവർമ്മ ബലിപോയത്തമ്പുരാന്റെയും അദ്ദേഹത്തിന് ആഗ്നേയനായ എ ആർ രാജരാജേന്ദ്രന്റെയും വിവർത്തനങ്ങളാണ്. ഇത് രണ്ടും 1911 പ്രസിദ്ധീകരിച്ചത്. രണ്ടിൽ പ്രസിദ്ധീകരിച്ച കേരളവർമ്മ ശതകം മണിപ്രവാളം ശ്രീ കണ്ഠേശ്വരൻ പത്മനാഭപുരയുടേതാണ് മൂന്നാമത്തെ ഗ്രന്ഥം. 1902 പ്രസിദ്ധീകരിച്ചത്. നാലാമത്തേത് കേരളവർമ്മ വലിയ തന്നെ എന്റെ ഗദ്യമാലികയാണ്. അത് 1906 പ്രസിദ്ധീകരിച്ചത്. വലിയ തമ്പുരാൻ വിവർത്തനം ചെയ്ത അഭിജ്ഞാന ശാകുന്തളം മണിപ്രവാളം 1911 പ്രസിദ്ധീകരിച്ചതാണ്. അതേ വർഷം തന്നെ പ്രസിദ്ധീകരിച്ചാണ് എ ആർ രാജരാജവർമ്മയുടെ ശാകുന്തള വിവർത്തനമായ മലയാള ശാകുന്തളം. ലോകത്തിൽ ഒരു പുസ്തകത്തിന് ഏറ്റവും കൂടുതൽ വിവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളത് കാളിദാസന്റെ ശാകുന്തളത്തിലാണ്. മലയാളത്തിൽ മാത്രം അതിൽ 50 വിവർത്തനങ്ങൾ മലയാളത്തിലുണ്ടായി. 50 കൂടുതൽ പരക്കമുള്ള 1000 പുസ്തകങ്ങളും ഉണ്ട്. അതിൽ ഏറ്റവും പഴയ പുസ്തകങ്ങൾ ഈ സുബ്രഹ്മണ്യ അക്ഷരമാല എന്ന് പറയുന്ന 135 വർഷം പഴക്കമുള്ള 1886 പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അതാണ് ഏറ്റവും പഴയ പുസ്തകം. അലങ്കാരശാസ്ത്രം കേരള കൽപ്പത്തൂമം പ്രസിദ്ധീകരിച്ച പാവപ്രകാശിക എന്ന കുവലയാനന്ദ കേരളീയ കുവലയാനന്ദ എന്ന അലങ്കാരശാസ്ത്ര പുസ്തകമാണ് രണ്ടാമത്തേത്. 1888 130 വർഷങ്ങൾക്ക് മുമ്പ് പ്രസിദ്ധീകരിച്ചതാണ്. തലവൂർ പഞ്ചായത്തിലെ പാണ്ഡിത്തിട്ട എന്ന ഗ്രാമത്തിൻ്റെ ഭാഗമായ ശ്രീ കേശവനാചാരി, അദ്ദേഹം തിരുവിതാംകൂർ സർവകലാശാലയിൽ നിന്നും സംസ്കൃതത്തിൽ MA പാസായ ഒരു അധ്യാപകൻ. അദ്ദേഹത്തിൻ്റെ മകനാണ് ശ്രീ ഇ കെ മുരളി മോഹൻ. താമരക്കട സ്കൂളിൽ 5 ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയപ്പോൾ സ്കൂൾ അധികാരികൾ സമ്മാനമായി തന്ന ഗാന്ധി പല കാഴ്ചപ്പാടിലൂടെ ഈ പുസ്തകത്തിൽ നിന്നാണ് ലൈബ്രറിയുടെ തുടക്കം. ഇപ്പോൾ വാങ്ങിയ അവസാന പുസ്തകം TN പ്രകാശിൻ്റെ കൈകേകിയാണ്.